Assalamu alaikum. Welcome back to my channel, Echama's Cookbook. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെസേർട്ട് പരിചയപ്പെടാം, ക്യാരറ്റ് കസ്റ്റർഡ് ക്രീം ഡിലൈറ്റ്. ഇത് നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റുമാണ്, ഇത് കഴിച്ചാലും മതി വരില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് പാർട്ടികളിലൊക്കെ ഇത് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറാവാൻ പറ്റും, അത്രയ്ക്ക് നല്ല കാണാനും ഭംഗിയാണല്ലോ. കാരണമായ ഓറഞ്ച്, യെല്ലോ, പിസ്തൻ്റെ ഗ്രീം ഒക്കെ ആയിട്ട് നല്ലൊരു കളർഫുള്ളായിട്ട് നല്ല കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തതേ ഉള്ളൂ. എന്നാലും ആ ഒരു മൂന്ന് കളറാണല്ലോ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അത് ഒന്ന് ഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വലിപ്പമുള്ള ഹോൾസിലൂടെയാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. അത് മുഴുവനും ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഗ്രേറ്റ് ചെയ്യുമ്പം വിരൽ ശ്രദ്ധിക്കുക, നിങ്ങളെ വിരലും ഗ്രേറ്റ് ചെയ്ത് പോകരുത്. ഞാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഭാഗം ഗ്രേറ്റ് ചെയ്യില്ല. അത് ക്യാരറ്റായാലും എന്തായാലും ക്യാരറ്റാകുമ്പോൾ ഞാൻ ലാസ്റ്റ് ഭാഗം ഒന്ന് കഴിക്കും. ഇതുപോലെ ലാസ്റ്റ് ആകുമ്പോൾ ഞാൻ കഴിക്കും, എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ കഴിക്കാൻ പറ്റാത്തതാണെങ്കിലും ഞാൻ കുറച്ച് മാറ്റി വെക്കും. എനിക്ക് മുഴുവനും ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ്. പിന്നെ ചോക്ലേറ്റ് ചീസ് എല്ലാമ്പോൾ നമുക്ക് അതിൻ്റെ മേലായ ഹോൾസിൻ്റെ മേലെ വെച്ചിട്ട് കൈകൊണ്ടൊന്ന് പിന്നെ വരച്ച് കൊടുത്താൽ പിന്നെ അതൊന്ന് പോയിക്കോളും. പക്ഷേ ഹാർഡായിട്ടുള്ള സംഭവം നമുക്ക് അങ്ങനെ വരച്ചു കൊടുത്താൽ പോകില്ലല്ലോ. അപ്പം ബാക്കി വരുന്ന ഭാഗം കുറച്ചൊക്കെ മാറ്റി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ 1 കിലോ ക്യാരറ്റാണ് എടുത്തതെങ്കിലും ഇപ്പം ഗ്രേറ്റ് ചെയ്തിട്ട് 1 കിലോ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഭാഗം ഞാൻ കഴിച്ചിന് കേട്ടോ. ഇനിയിപ്പം നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിലാണ് ഞാനിത് ആക്കിയെടുക്കുന്നത്. ഞാൻ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, അത് നിങ്ങൾ പോയിട്ട് കാണുക. അതേപോലെ അല്ലെങ്കിലും അതിൽ ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിലും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ഏകദേശം ഇതൊരുപോലെ തന്നെയാണ്. അതിൽ ഞാൻ ആദ്യം പാൽ നന്നായിട്ട് കുറുക്കിയിട്ടാണ് ക്യാരറ്റ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇതിലെല്ലാം ഒന്നിച്ച് ചെയ്ത് പിന്നെ ചേർത്തിട്ട് പാലും പഞ്ചസാരയും മിൽക്ക് മീഡൊക്കെ ഒന്നിച്ച് ചേർത്തിട്ട് ഞാനിത് ഹൽവ രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തത് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തത്. 1 കിലോ ക്യാരറ്റിന് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടിന്ന് മിൽക്ക് മീഡാണ്. അപ്പം നമ്മൾ 400 മില്ലിൻ്റെ 1 ടിന്ന് വാങ്ങുമല്ലോ, അപ്പോൾ അതിൻ്റെ നേരെ പകുതി, അതായത് 200 ml അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായി വേവിച്ച് ഇതിൻ്റെ പാലും മിൽക്ക് മീഡൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾക്ക് ഹലുവ രൂപത്തിലാവണ്ടെങ്കിലും എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഞാനത് പിന്നെ ഇങ്ങനെ വേവിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുമ്പം സൈഡിൽ പിടിച്ചിട്ടുണ്ടാവും, ഈ സൈഡിൽ പാലിൻ്റെ അംശമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് ഇതുപോലെ ഒരു പിന്നെ സ്പാച്ചില കൊണ്ടൊന്ന് വടിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. എന്നിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നതാണ് 1 ടേബിൾ സ്പൂണ് ഗീ. ആ ഒരു നല്ലൊരു ടേസ്റ്റാണ് അതിന്. ആ ഒരു ഗീയും കൂടി ചേർത്ത് കൊടുത്തേച്ചാൽ ഒരു ഹൽവൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് തന്നെ കിട്ടും. ഗീ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി നന്നായിട്ട് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഹൽവൻ്റെ ആ ഒരു പരുവത്തിലാവണ്ട, ഇതിലുള്ള പാലിൻ്റെയും മിൽക്ക് മീഡിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി വരണം. അതങ്ങനെ നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. അത് ഇളക്കുമ്പോൾ അതിൻ്റെ നടുക്കേണ്ട ചെറിയ ചെറിയ ഡോട്ട് പോലെ, അതൊക്കെ പാലിൻ്റെ ഒരു അംശമാണ്. ഞാനിപ്പം ചട്ടുവം കൊണ്ട് ഒന്ന് മാറ്റിയിട്ട് കാണിച്ചുതരാം. കണ്ടോ, ചെറിയ ചെറിയ ഡോട്ട് പോലെ വന്നത്, അതൊക്കെ പാലിൻ്റെ അംശമാണ്. അതൊക്കെ ഒന്ന് വറ്റി വരണം. അതിൻ്റെ ഒരു നല്ലൊരു ഡ്രൈ ആയിട്ട് വരണം. പക്ഷേ ഓവർ ഡ്രൈ ആകുമ്പോൾ പിന്നെ നന്നായിട്ട് ഒരു ഹൽവ ടൈപ്പിലായിട്ട് വരും. അങ്ങനെ വരണ്ട, നമുക്കിത് പുഡിങ്ങിനുള്ളതാണ്, ഡെസേർട്ടിനുള്ളതാണ്. ഇപ്പം നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മൾ ഏത് ട്രൈയിലാണോ ഒഴിക്കുന്നത് അതിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു കുറച്ച് വലിപ്പമുള്ള പുഡിംഗ് ട്രൈ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് ലെവൽ ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ഡെക്കറേഷനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
ഇതാ ഇത്രയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്കിനി ബാക്കി ക്രീമിനുള്ള ചേരുവെല്ലാം ഒന്ന് റെഡിയാക്കുന്നത് വരെ ഫ്രിഡ്ജിൽ വെക്കാം. അതുവരെ കുറച്ച് തണുക്കട്ടെ. തണുപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുവരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിവിടെ ഒരു ബൗളിൽ 4 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ എടുക്കുന്നത് നേരത്തെ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി 1/2 ടിന് മിൽക്ക് മേഡ്, പിന്നെ 1/2 ലിറ്റർ പാല്, പിന്നെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അത് നമുക്ക് വേറെ ബീറ്റ് ചെയ്യണം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിൽ ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ 1/2 ലിറ്റർ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് മിക്സാക്കി എടുക്കണം. അത് ഞാനിപ്പോൾ ഇവിടെ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തെ ഒരു ബൗളിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. ഞാൻ ആദ്യം ബൗളിലേക്ക് പാലൊഴിക്കുന്നുണ്ട്. ആ പാലും പിന്നെ മിൽക്ക് മേഡും പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷമേ ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ. ഇത് മൂന്നും ചേർത്തിട്ട് ഒന്ന് മിക്സായിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യാണ്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കസ്റ്റേർഡ് മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. ആദ്യമേ കസ്റ്റേർഡ് മിക്സ് ഒഴിക്കേണ്ട ആവശ്യമില്ല, ഒഴിക്കരുത്. പിന്നെ നമ്മൾ ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ആദ്യമേ നമ്മൾ കസ്റ്റേർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പാല് തിളപ്പിക്കാൻ പറയുന്നത്. ഇപ്പം പാല് തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കസ്റ്റേർഡ് മിക്സ് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നല്ലോണം ഇളക്കുക. ഇളക്കുന്നത് ശ്രദ്ധിക്കുക, ഒരേ ഡയറക്ഷനിൽ വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം കട്ടകട്ട പോലെ ആയിട്ടാണ് ഈ കസ്റ്റേർഡ് മിക്സ് ആയിട്ട് വരാം. അപ്പോൾ ഇളക്കുമ്പോൾ നന്നായിട്ട് ഒരേ സൈഡിൽ മാത്രമായിട്ട് ഇളക്കിയിട്ടൊന്ന് സ്പീഡിൽ ഇളക്കുക. എന്നിട്ട് പിന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കുക. നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും ആ കസ്റ്റേർഡ് പൗഡർ ഒന്ന് കുറുകി വരും കേട്ടോ. ഇപ്പം തിളക്കുന്നുണ്ട്. ഇനി തിളച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയത്തേക്ക് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ ഇത് മേലെ ഒരു പാട കിട്ടും. ആ പാട കിട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തണുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേയിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അതിലേക്ക് ഇറക്കി വെച്ചാൽ പെട്ടെന്ന് തണുത്തോളൂ. ഇപ്പം ഞാൻ എടുത്തു വെച്ച വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല നമ്മൾ കേക്കിനൊക്കെ നല്ല സ്റ്റിഫായിട്ട് എടുക്കുന്നില്ല, അതുപോലെ ആക്കിയിട്ട് എടുക്കണം. നമ്മൾ സാധാരണ പുഡിങ്ങിന് നന്ന സ്റ്റിഫായിട്ട് എടുക്കില്ല, കുറച്ച് ലൂസായിട്ടാണ് എടുക്കുക. പക്ഷേ ഇതിലേക്ക് കസ്റ്റേർഡും കൂടി ചേർക്കുമ്പോൾ ഒന്നുകൂടി ലൂസാകും. അതുകൊണ്ടാണ് നമ്മൾ കേക്കിനൊക്കെ ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ സ്റ്റിഫായിട്ട് എടുക്കുന്ന ആ ഒരു രീതിയിൽ ക്രീം പിന്നെ വീറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് കസ്റ്റേർഡും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കണക്കിനുള്ള ഒരു പിന്നെ ലൂസായിട്ടാണ് കിട്ടുക. ഇത് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വടിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഞാൻ ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് നല്ലതായാലും പിന്നെ മോശമായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസും പിന്നെ ലൈക്കും ഒക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യുക. എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും വേണം. അപ്പം പിന്നെ നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യിപ്പിക്കുക. ഇനിയും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. ഇപ്പോൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റേർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഐസ് ക്യൂബിൽ വെച്ചിട്ട് ഐസ് ക്യൂബും വെള്ളമെല്ലാം ഉള്ള പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് തണുപ്പിച്ചതാണിത്. നന്ന കട്ടിയായിട്ടുണ്ട് കണ്ടോ, നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്താൽ മതി, ഹൈ സ്പീഡിലൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് മിക്സാകേ വേണ്ടു, ക്രീമും കസ്റ്റേർഡും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാകേ വേണ്ടു. അതുകൊണ്ട് ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ കസ്റ്റേർഡും വിപ്പിംഗ് ക്രീമും ഒക്കെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് തണുപ്പിക്കുന്നതിന് മുന്നേ കോരി കോരി തിന്നാൻ വേണ്ടിയിട്ട് തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി, ക്യാരറ്റ് ഹൽവയുടെ ആ ഒരു ടേസ്റ്റും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പോകും എന്തായാലും.
ഇപ്പം വിപ്പിംഗ് ക്രീമും കസ്റ്റേർഡും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ച ഹൽവയുടെ മേലെ ഇതൊന്ന് ഒഴിച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ അത് ഒഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം വീഡിയോ ഓഫായത് ഞാൻ അറിയില്ല. ചാർജ് തീർന്നിട്ട് വീഡിയോ ഓഫായത് ഞാൻ അറിഞ്ഞിട്ടില്ല, പിന്നെയാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് മുതൽ കാണിക്കുന്നത്. ഇതിന് മുന്നേ ഇതിലേക്ക് ഞാൻ ഈ ക്രീം ഒഴിക്കുന്നത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ക്രീം ഫുള്ള് ഞാൻ ബീറ്റ് ചെയ്തിട്ട് കാണിച്ചു, പിന്നെ ഇതിലേക്ക് ഒഴിക്കുന്ന ആ ഒരു രംഗയെ കാണിക്കാൻ പറ്റാണ്ടുള്ളൂ. ഇതിപ്പോൾ ഒന്ന് ഞാൻ ലെവൽ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലെവലായി കിട്ടും. കുറച്ച് അവിടെ അവിടെ കുറച്ചൊരു ഏറ്റക്കുറച്ചിൽ പോലെ ഉണ്ടാവും, അപ്പോൾ അതിലൊന്ന് ലെവലായി കിട്ടും. എന്നിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകുക. എനിക്ക് ഞാൻ ഒഴിച്ചിരുന്നത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അടിയിൽ ഒരു ലെയർ ക്യാരറ്റും മേലെ ഒരു ലെയർ നമ്മൾ കസ്റ്റേർഡ് ക്രീം. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക. നമുക്ക് എത്ര ടൈം വെക്കാൻ പറ്റുമോ അത്രയും ടൈം വെക്കാം. അത് തണുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ക്യാരറ്റ് ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്യാരറ്റ് ഞാൻ കുറച്ച് ബാക്കി വെച്ചിരുന്നു ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പിസ്തയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുഡിങ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഒരു 5 മണിക്കൂറെങ്കിലും ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ആ ബോള് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഒരു 3-3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പിസ്ത കട്ട് ചെയ്തതും അതിൻ്റെ മേലെ വിതറി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ വേറെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ വേറെ എന്തെങ്കിലും ഐഡിയയിൽ നിങ്ങൾക്കും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ ഒരു പുഡിംഗ് ഉണ്ടാക്കിയിരുന്നു, ഹൈഡ് ആൻഡ് സീക്ക് പുഡിംഗ്. അതിൻ്റെയും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഡേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്ക്. ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്ക്. ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതേ ക്വാണ്ടിറ്റിയിൽ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നേരെ ഹാഫ് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ചെയ്താലും മതി. 1 കിലോ എടുക്കുന്ന ക്യാരറ്റിന് പകരം 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ട് ബാക്കിയെല്ലാം അതിൻ്റെ നേരെ ഹാഫ് എടുത്തിട്ട് അങ്ങനെ ചെയ്താൽ മതി. പിന്നെ കൂടുതൽ മെമ്പേഴ്സുള്ള വീടാണെങ്കിൽ ഇതേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് തന്നെ ചെയ്യാം. പിന്നെ നമുക്ക് വീട്ടിൽ കഴിക്കാൻ അത്രയൊക്കെ വേണ്ടി വരും. എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിലല്ലേ കുറച്ച് കൂടുതൽ വേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ, അടുത്ത ഹൈഡ് ആൻഡ് സീക്ക് പുഡിംഗ് വീഡിയോയിൽ കാണാം. ഇൻഷാല്ലാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.